അപ്പൊ മുത്തനബിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാൻ, എന്ത് നബി എനിക്ക് മുസ്ലിം ആകണം. എപ്പോഴാണ് സംഭവം? സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം നടക്കുന്നത്. തങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണ്, അദ്ദേഹം അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആവുകയാണ്. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിമാകുകയാണ്. ഏതൊരു വ്യക്തിയാണോ സുബൈ നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ തിരിചാരത്ത് വന്നുകൊണ്ട് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് ഏറ്റെടുത്തത്, അദ്ദേഹം ഇതാ വഫാത്തായി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ, തുവഫിയ ദാലിക സ്വഹാബിയോ യാ റസൂലല്ലാഹ്. തങ്ങൾ ഞെട്ടിത്തെറിക്കുകയാണ് ഞെട്ടിത്തെറിക്കുകയാണ്. തങ്ങൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചെയ്യണമോ ആ കാര്യങ്ങൾക്കെല്ലാം റസൂലുള്ള നേതൃത്വം കൊടുക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ പറയുകയാണ്, സഹാബത്ത് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, മയ്യത്ത് കഫൻ ചെയ്യാൻ പറയുകയാണ്, സഹാബത്ത് ദാ മനോഹരമായി കഫൻ ചെയ്യുകയാണ്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹു റസൂല മസ്ജിദിൽ നബവിയിൽ കൊണ്ടുവന്ന് വെച്ച് ജനാസയ്ക്ക് മുന്നിൽ റസൂലുള്ള വന്നുകൊണ്ട് നിന്നുകൊണ്ട് വിങ്ങലോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേതൃത്വം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേണോ? ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേണോ? ആ മനുഷ്യനെ ജനാസ സാബത്ത് തോളിലേറ്റുകയാണ്, ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്, മസ്ജിദ് നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോവുകയാണ്, റസൂലുള്ള ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹു റസൂല് ഖബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്, എല്ലാ സാബത്തും മാറിക്കൊടുക്കുകയാണ്. ലോകത്തിന്റെ നായകനിതാ ഖബറിന്റെ സമീപത്തേക്ക് വന്നു, മയ്യത്ത് ജനാസ ഇറക്കി വെക്കാൻ വേണ്ടി അരുൾ ചെയ്യുകയാണ്. റസൂലുള്ള തന്റെ തൃക്കരം തൊട്ടുകൊണ്ട് ജനാസ സാബത്ത് അതിന്റെ അകമ്പടിയോടുകൂടി ഇറക്കി വെക്കവേ അല്ലാഹു റസൂൽ പിറകോട്ടോടി മാറുകയാണ്, റസൂലുള്ള പിറകോട്ട് നീങ്ങി നിൽക്കുകയാണ്, സാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാലക്കയാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്ത് പറ്റി റസൂലേ, എന്തോ വല്ലത് കണ്ടിട്ടുണ്ടോ റസൂലേ, ഖബറിൽ വല്ല ശിക്ഷയുമുണ്ടോ, ഖബറിൽ ഒടുക്കമുണ്ടോ, ഖബറിൽ ഞെരുക്കമുണ്ടോ, ഖബറിൽ സർപ്പമുണ്ടോ, ഖബറിൽ അദാബുണ്ടോ, എന്ത് കണ്ടിട്ടാണ് പിറകോട്ട് മാറിയത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ല സാബ ഇല്ല സാബ, ഖബറിൽ ഒടുക്കമില്ല ഞെരുക്കമില്ല, മറിച്ച് സന്തോഷത്തിൻ്റെതായ നോക്കാണ്, സന്തോഷത്തിൻ്റെതാകുന്ന കാഴ്ചയാണ്. ഒരു ചെറിയ കാഴ്ചയല്ല ഞാൻ കണ്ടത്, ഹൂറിലീങ്ങളിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ, അതിസുന്ദരികളാകുന്ന സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. അവർ ഖബറിലേക്ക് ഇറങ്ങി വന്നു, മനോഹരമായ അദ്ദേഹത്തിന്റെ ജനാസയുടെ സമീപത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കഫം പടവ മാറ്റി അദ്ദേഹത്തിന്റെ നഗ്നമാക്കപ്പെട്ട ശരീരത്തിൽ ചുംബനം കൊടുക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാനൊരു സാധാരണ മനുഷ്യനല്ലോ സാബ, അസാധാരണ വ്യക്തിത്വമല്ലയോ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രവാചകൻ സഹാബത്തെ കാണാത്ത കാഴ്ച പ്രവാചകന്റെ കണ്ണുകൊണ്ട് അല്ലാഹു കാണിക്കുകയാണ്, ആ കൂടെയുള്ള സഹാബത്തെ കാണാത്ത കാഴ്ച റസൂലുള്ള കണ്ണുകൊണ്ട് കാണുകയാണ്. തുടുത്തു വെളുത്തതാകുന്ന ഹൂറുള്ളീങ്ങൾ കടന്നു വന്നുകൊണ്ട് ജനാസയുടെ കഫം പിടവ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചുംബിക്കുന്നത് കാണുകയാ. അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കാണൽ എനിക്ക് അല്ലാഹു അനുവദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിറകോട്ട് മാറിയത്. ഹൂറുള്ളീങ്ങൾ അദ്ദേഹത്തോട് ധൃതി പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാൻ നബവി റളിയല്ലാഹു തആലാ അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിലൂടെ ലോകരെ
പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആലാനു നിവേദനം ചെയ്ത ഈ ഹദീസ് എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഉമർ റളിയല്ലാഹു അൻഹു ആരാനവു ഇമാം വലിയുള്ളാഹി ബിലാ നിസാ അല്ലാഹുവിന്റെ വലിയാണ് എന്ന തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആലാനു തുഹ്ഫത്തുൽ മുഹ്താദിന്റെ മുഖദ്ദമയിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ഉമർ റളിയല്ലാഹു തആലാനു അദ്ദേഹം പറയുകയാണ് വലം യസ്ജുദ ലില്ലാഹി സജദതൻ വാഹിദാ വലം യസ്ജുദ ലില്ലാഹി സജദതൻ വാഹിദാ ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ കിടക്കൻ ചക്രവാളങ്ങളിലൂടെ പ്രഭു പരത്തിക്കൊണ്ട് പറന്നകന്ന് പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഒളിയിട്ട് നീന്ത് തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്യന്താവായ പരിപാലകനായ പടച്ചറപ്പില്ലയോ ആ പടച്ചറപ്പിനൊരറ്റ സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് സുബഹി കഴിഞ്ഞ മുസ്ലിമായവനാ ലുഹറിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വ്യക്തിയാണ്? പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖായ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി പിടിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിമാകാൻ പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഹൂറുള്ളീങ്ങൾ കടന്നു വരുവയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനി നീ അവിശ്വസിക്കണ്ട. ഇതാർക്ക് കിട്ടിയതാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സാദാ സീദാ വ്യക്തിക്ക് കിട്ടിയ വ്യക്തിയാണ്. ഞാൻ സാദാ സീദ എന്ന് പറയാൻ കാരണം എന്താ? എന്താ കാരണം? അദ്ദേഹം കുറെ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാപകലോളം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഒരു സെക്കൻഡിൽ ഇസ്ലാം മതം പുലർന്നു. കിട്ടിയ നേട്ടമെന്താ? ഹൂറിലിങ്ങൾ കബറിൽ കഫമ്പടവ മാറ്റിയിട്ട് ഉമ്മ ഒക്കെ തുടങ്ങിയിരിക്കുക. നബി മാറിക്കളഞ്ഞു നാണം കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരുപാട് സുജൂദ് ചെയ്യുക എന്നതിലല്ല, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഈമാൻ ശരിക്കൊന്ന് ഉറപ്പിക്കണേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിദായത്തൊന്ന് ഉറപ്പിക്ക്, ഹിദായത്തൊന്ന് ഉറപ്പിക്ക്. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. മാം മുസ്ലിം റളിയല്ലാഹു തആലാ പറയുകയാണ് വലം യസ്ജിദില്ലാഹി സജദതം വാഹിദാ ഒരു സുജൂദ് പോലും അല്ലാഹുക്ക് ചെയ്യാത്ത വ്യക്തിയാണ് അദ്ദേഹം. കാരണം സമയം കിട്ടിയില്ല, ദുഹറിന് പള്ളി വരാൻ ഇരുന്നാണ്, സുബഹി കഴിഞ്ഞ മുസ്ലിം ആയത്, അങ്ങോട്ട് പോയി അപ്പോഴേ മരണപ്പെട്ടു. നമ്മൾ ചിന്തിക്കണം, ഇതാണ് സ്വഹാബത്ത്, ഇതാണ് സ്വഹാബത്ത്. ആര് മുഖേന ഹിദായത്തിലെത്തി? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കുന്നവരുടെ, സക്കാത്ത് കൊടുക്കുന്നവരുടെ, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മുത്തുനബിയോടൊപ്പം ഹിജറ പോയ ആളുകൾ, സ്വന്തം ശരീരം പണയപ്പെടുത്താൻ വേണ്ടി ബദറിലേക്കും ഉഹദിലേക്കും ഇറങ്ങി തിരിച്ച ബദരീങ്ങളും ഉഹദീങ്ങളും അടക്കം വരുന്ന സ്വഹാബത്തിന്റെ ഒക്കെ ശ്രേഷ്ഠത പിന്നെ വല്ലം പറയണോ? വല്ലം പറയണോ? സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ലാത്തൊരു സഹാബി എന്ന് പറഞ്ഞാൽ ഒരു അമലും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ മുത്തുനബിയുടെ കൈകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ പറ്റിയ ഒരു സഹാബിയുടെ ശ്രേഷ്ഠത തന്നെ റസൂൽ നമുക്ക് വിവരിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഖേന ഹിദായത്ത് കിട്ടിയതിന്റെ ശ്രേഷ്ഠതയാണ്. അല്ലാഹുവിന്റെ നിറച്ചു ഉയർത്തുമാറാവട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്ക്, സഹാബത്തിന് എന്താ ശ്രേഷ്ഠത? സഹാബിയാരാൻ, സഹാബിയാരാൻ? ഹിദായത്ത് കിട്ടിയ
എന്റെ സഹാബത്ത് നസ്രത്ത് തുല്യരാണ് തുല്യരാ. അവരെല്ലാരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഹിദായത്ത്? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് നീ ചോദിക്കുന്ന ഹിദായത്തില്ലേ, അതേ വാക്ക് തന്നെ. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും സയ്യിദുനാ റസൂലുള്ളാഹി. നീ ഹിദിനാതെ ചോദിക്കുന്ന ഹിദായത്ത് വേണോ? എന്നാ ഈ സ്വഹാബത്തിനെ പിടിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. സ്വഹാബത്തിനെ പിടിച്ചാ മതി. സയ്യിദുനാ റസൂലുള്ളാഹി നബി അത് പറഞ്ഞു വെച്ചു. അങ്ങനെ ആയിരുന്നല്ലോ സ്വഹാബത്ത്. സ്വഹാബത്തിനൊന്നും ശ്രേഷ്ഠത പറയുന്നില്ല, ഒക്കെ വിവരിക്കണം. ഒരുപാട് സ്വഹാബത്തിനെ പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനൊക്കെ ദർജ ഉയർത്തുമാറാവട്ടെ. ഓരോ സഹാബിയും എടുത്തു പറയേണ്ടതാണ്, ഓരോ സഹാബിയും എടുത്തു പറയേണ്ടതാണ്. ചെറിയ ആളുകളല്ല. മരിദൽ ഹബീബ ഫസുർതുഹു ഫമരിദ്തു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബ ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാനവരുടെ വാക്ക എന്ത്? മരിദൽ ഹബീബ ഫസുർതുഹു ഫമരിദ്തു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബ ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രോഗിയായി കിടക്കുന്ന പ്രവാചകനെ കാണാൻ ഞാൻ ചെന്നു. നബി തങ്ങൾ രോഗിയായത് അറിഞ്ഞപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. നബിയോടുള്ള മഹബ്ബത്താണത്. തങ്ങളെ രോഗിയായി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ രോഗിയായി കിടപ്പായി. ശുഫിയൽ ഹബീബു ഫസാറനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ശമനം വന്നപ്പോ നബി തങ്ങൾ എന്നെ കാണാൻ വന്നു, എന്നെ ഒന്ന് സന്ദർശിച്ചു. കാരണം രോഗിയെ സന്ദർശിക്കൽ അതൊരു വലിയ പുണ്യമാണ്. നബി തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒന്ന് നോക്കലുകൊണ്ട് എന്റെ രോഗം പരിപൂർണമായി ശമനമായി. ഒക്കെ മഹബ്ബത്തിന്റെ വാക്കാണ്. ഒക്കെ തിരിയണമെങ്കിൽ മഹബ്ബത്ത് വരണം, സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ സ്വഹാബത്ത് നബിയിലേക്ക് ലയിച്ചു പോയ സ്വഹാബത്ത്. അവിടെ നിന്ന് ചരിത്രം പറയല്ല, മറിച്ച് സ്വഹാബത്ത് ആരാണ്? റസൂലുള്ള പറയുകയാണ്, ലാ തമസ്സുന്നാറു മൻ റആനീ വഹുവ മുഅ്മിൻ. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട വ്യക്തികൾ ഒരിക്കലും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്ക്. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട ഒരൊറ്റ ഒരുത്തനും ഇവിടെ കടക്കൂല, നരകത്തിൽ കടക്കൂല എന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി. അവരെ പിൻപറ്റിക്കോളാ പറഞ്ഞത്. അപ്പൊ പിൻപറ്റിയാലോ നീ നരകത്തിൽ കടക്കൂല, ഹിദായത്തും നിനക്ക് ഹിദായത്ത് കിട്ടും. എന്നിട്ട് നിർത്തിയില്ല, എന്നെ കണ്ടവരെ കണ്ടു. എങ്ങനെ കണ്ടു? വഹുവ മുഅ്മിൻ, വിശ്വസിച്ചുകൊണ്ട് കണ്ടു. അഥവാ സ്വഹാബത്തിനെ കണ്ട് വിശ്വസിച്ചതാകുന്ന താബിഈകൾ അവരും നരകത്തിൽ കടക്കൂലെന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണിത്. ചെറിയ കാര്യമല്ല. അപ്പൊ സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റി, നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സ്വഹാബത്തിനെ പിൻപറ്റുന്നതായ താവീങ്ങൾ അവരും രക്ഷപ്പെട്ടു. അവർ മോമിനാണോ? അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചവനാണോ? രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.